ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാവിയുടെ ബാഴ്സലോണയുടെ കഴിഞ്ഞ ലാലിഗ മത്സരത്തിലെ എക്സലറേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു കംബാക്ക് വിജയത്തെ കുറിച്ചിട്ടാണ്. അതായത് സെൽറ്റാ വീഗോയെ സംബന്ധിച്ചിടത്തോളം, റാഫാ ബെനിറ്റസിൻ്റെ സെൽറ്റാ വീഗോയെ സംബന്ധിച്ചിടത്തോളം, ആ മത്സരത്തിൽ നിന്ന് ഒരൊറ്റ പോയിന്റ് പോലും നേടാൻ സാധിക്കാതെ വന്നതിൽ ശരിക്കും അവർ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ റാഫാ ബെനിറ്റസിൻ്റെ ടീമിൻ്റെ പ്ലാൻ കൃത്യമായിട്ട് 80 മിനിറ്റോളം വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് വർക്കൗട്ട് ആകുന്നു, 2 ഗോളിൻ്റെ ലീഡ് അവർക്ക് നേടാൻ സാധിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് പിന്നീട് ഒരു കാപ്പിറ്റുലേഷൻ നമ്മൾ സെൽറ്റാ വീഗോയുടെ ഭാഗത്ത് നിന്ന് കാണുന്നതും ഒരു എക്സ്പ്ലോസീവ്നെസ് നമ്മൾ ബാഴ്സലോണയുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നതും. 8 മിനിറ്റ് കൊണ്ട് കഥ കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചിരിക്കുകയാണ് ബാഴ്സലോണയുടെ താരങ്ങൾ. അപ്പോൾ അത് ബാഴ്സലോണ ഫാൻസിന് കൊടുക്കുന്ന ഒരു ആവേശം, അതുപോലെ തന്നെ ബാഴ്സലോണ എന്ന് പറയുന്ന ടീമിന് മൊത്തത്തിൽ കൊടുക്കുന്ന ഒരു മൊറാൽ ബൂസ്റ്റ്, അത് ചില്ലറയൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്താണ്, നമ്മൾ പല സാഹചര്യങ്ങളും ബാഴ്സലോണ ഇപ്പോൾ റീസെൻ്റ് ഹിസ്റ്ററിയിൽ കപ്പിച്ചുലേറ്റ് ചെയ്യുന്നതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റി അവർ കാഴ്ചവെക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ മത്സരത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ബാഴ്സലോണയുടെ ഈ ഓവറോൾ മത്സരത്തിലെ പ്രകടനം അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറഞ്ഞ സംഭവം. ശരിയാണ്, 3-2 എന്നുള്ള സ്കോറിലിങ്ങനെ ഒരു കംബാക്ക് വിജയം നടത്തിയ മത്സരത്തെക്കുറിച്ച് നമ്മൾ കീറി മുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ പ്രശ്നങ്ങൾ കൂടി സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഷാവി എന്ന് പറയുന്ന ബാഴ്സലോണയുടെ മാനേജറിൻ്റെ ടീം സെലക്ഷൻ, അതിൽ അലോൺസോ ആയിരുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിയാണ്, റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് ബാലഡെ എല്ലാ മത്സരത്തിലും കളിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ളൊരു ഒരു ഡെപ്ത്തിൻ്റെ പ്രശ്നം ബാഴ്സലോണയ്ക്ക് ഉണ്ട്. അങ്ങനെ അലോൺസോയെ ആ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു, റൈറ്റ് ബാക്കായിട്ട് കൺസേലോ. അപ്പോൾ 2 ഫുൾബാക്കുകളും ഡിഫെൻഡ് ചെയ്യാൻ കാര്യമായിട്ട് അറിയാത്ത ഫുൾ ബാക്കുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയായിരുന്നു ബാഴ്സലോണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വൾനറബിലിറ്റി. ആ ഒരു ഏരിയ തന്നെയാണ് കൃത്യമായിട്ടും സെൽറ്റാ വീഗോ മത്സരത്തിലുടനീളം കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാഴ്സലോണയുടെ 2 ഫുൾബാക്കുകളും വെക്കേറ്റ് ചെയ്യുന്ന സ്പേസിലൂടെ തന്നെയായിരുന്നു സെൽറ്റാ വീഗോയുടെ അറ്റാക്ക് കൂടുതൽ നമ്മൾ കണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അലോൺസോയുടെ ഏരിയയിലൂടെ ഇഷ്ടം പോലെ അറ്റാക്കുകൾ സെൽറ്റാ വീഗോ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം. ഈ അലോൺസോളം എനിക്ക് തോന്നുന്നു ചാവി കൊടുത്തുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നിരിക്കണം, അതായത് അറ്റാക്കിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. കാരണം അദ്ദേഹത്തിന് കാര്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ അറ്റാക്കിലും കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാകാൻ പറ്റുന്നില്ല. മാത്രമല്ല പുറകിലേക്ക് അദ്ദേഹത്തിന് ട്രാക്ക് ബാക്ക് ചെയ്യാനും പറ്റില്ല, അദ്ദേഹത്തിന് ആ ഒരു പേസ് ഇല്ല, അത് പണ്ടേ ഇല്ല, അദ്ദേഹത്തിൻ്റെ പ്രൈമിലേ ഇല്ല. ഇപ്പോഴത്തെ കാര്യം പിന്നെ എടുത്ത് പറയേണ്ട സംഭവമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഏരിയ കൃത്യമായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെൽറ്റാ വീഗോ. മാത്രമല്ല ഇതോടൊപ്പം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ടായിരുന്ന സെൽറ്റാ വീഗോയുടെ ആ ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, ആ ഒരു ലോ ബ്ലോക്ക് സിസ്റ്റത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചാവിയുടെ ടീം കാര്യമായിട്ട് പണിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ പാസിങ്ങിൽ ആ ഒരു ക്രിസ്പ്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ വളരെ സ്ലോ ആയിട്ടാണ് ബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നത്. കൂടുതലും ഹൊറിസോണ്ടൽ പാസുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. വെർട്ടിക്കൽ പാസുകളുടെ ഒരു കുറവ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഈ സെൽറ്റാ വീഗോ ആണെങ്കിൽ റാഫാ ബെനിറ്റസിൻ്റെ ടീം 5 പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യം, അങ്ങനെ അവർ കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. ഒപ്പം അവരുടെ മിഡ്ഫീൽഡിൽ ഡെലാറ്റോറി ആണെങ്കിലും ബെൽട്ടർ ആണെങ്കിലും നല്ല രീതിയിൽ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നു. ഒപ്പം അറ്റാക്കിലും ഈ പിന്നെ കൗണ്ടർ അറ്റാക്കിങ് സാഹചര്യത്തിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും അവർ അറ്റാക്കിങ്ങിൽ അവരുടെ കുന്തമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാഗോ ആസ്പാസ് തന്നെയായിരുന്നു. ഇയാഗോ ആസ്പാസ് മുമ്പും ബാഴ്സലോണയെ ഹേർട്ട് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഈ മത്സരത്തിൽ അദ്ദേഹം ഗോളൊന്നും അടിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഓരോ മൂവിലും കൃത്യമായിട്ടും അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാഗോ ആസ്പാസും അതുപോലെ തന്നെ ലാർസനും ബാംബയും ഒക്കെ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റുകൾ, അവരുടെ മൂവ്മെൻറ്റുകൾ, അവരുടെ പാസിങ് ഒക്കെ ശരിക്കും ബാഴ്സലോണയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതാണ്. അവരുടെ കോമ്പിനേഷൻ ശരിക്കും ബാഴ്സലോണയ്ക്ക് ഒരു പ്രശ്നം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ബാംബയൊക്കെ ബോള് ഇല്ലാത്ത സാഹചര്യത്തിൽ കാര്യമായിട്ട് ഇറങ്ങി വന്നുകൊണ്ട് ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതോടുകൂടിയിട്ട് ഈ ബാഴ്സലോണയ്ക്ക് അവരുടെ മിഡ്ഫീൽഡ് പ്ലേയേഴ്സിന് കാര്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് ഈ ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡേഴ്സിൻ്റെയും ഇടയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കിട്ടുന്നതല്ല. പ്രത്യേകിച്ച് ജോ ഫെലിക്സൊക്കെ ആ രീതിയിൽ സ്ട്രഗിൾ ചെയ്യായിരുന്നു. കാരണം എന്താണ്, ഈ ജോ ഫെലിക്സ് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ല. കാരണം അത്തരത്തിലുള്ള ഒരു കോമ്പാക്ട്നെസ് ഈ സെൽറ്റാ വീഗോയുടെ പിന്നെ ഷേപ്പിലുണ്ടായിരുന്നു എന്നുള്ളത് എടുത്ത് പറഞ്ഞ സമയമാണ്. അങ്ങനെ ബാഴ്സലോണ സ്ട്രഗിൾ ചെയ്യുന്നു. ഒപ്പം അവിടെ പുറകിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. സെൽറ്റാ വീഗോയുടെ ഓരോ കൗണ്ടർ അറ്റാക്കും ത്രെട്ടൻ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ സെൽറ്റാ വീഗോയുടെ ഗോൾ വരുന്നത് വെച്ചാൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ സെൽറ്റാ വീഗോ ലീഡ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ പിന്നെ ഈ ഇയാഗോ ആസ്പാസിൻ്റെ ഒരു ഷോട്ട് പിന്നെ ടെസ്റ്റ് അഗൻ സേവ് ചെയ്തിട്ടാണ് ഒരു കോർണർ ലഭിക്കുകയാണ്. ആ കോർണർ ബാഴ്സലോണ ക്ലിയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് കൃത്യമായിട്ടും അത് ഒരു പ്രോപ്പർ ക്ലിയറൻസ് നടത്താൻ സാധിക്കുന്നില്ല. ആ ബോള് ന്യൂനസ് വിൻബാക്കിയാണ് ആ ഒരു ബാഴ്സലോണ ഏരിയയിൽ തന്നെ. അതിന് ശേഷം അത് ഡെലാറ്റോറിലേക്ക് പാസ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കൺട്രോൾ അത്ര മികച്ചതൊന്നായിരുന്നില്ല, പക്ഷേ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു അർപ്പണബോധം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അദ്ദേഹം എന്നിട്ട് അത് ടോപ്പ് ഓക്ക് ചെയ്തിട്ട് ലാർസിന് കൊടുക്കുകയാണ്. കൂണ്ടെ വന്നിട്ട് ഈ ഡെലാറ്റോറിയുടെ ഒന്നും ബോൾ വിൻ ചെയ്യാൻ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ
പിന്നെ ഡെലറ്റോർ അത് പോക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ലാർസന് തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടാണ് ലാർസൻ, അങ്ങനെ ലാർസൻ ആ ബോക്സിൻ്റെ ലെഫ്റ്റ് ആയിട്ട് മനോഹരമായിട്ടുള്ള ഫിനിഷാണ് നടന്നത്. അതൊരു ഈസി ഫിനിഷ് ഒന്നുമല്ല, ടേസ്റ്റിങ്ങനെ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അങ്ങനെ സെൽറ്റ വിഗോ ലീഡ് എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അങ്ങനെ മത്സരം പുരോഗമിക്കുകയാണ്. ബാസിലോണ സംബന്ധിച്ചോളം വളരെ സ്ലോ പാസീവായിട്ടാണ് അവരുടെ പാസിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ലോ ബ്ലോക്ക് ടീമുകൾക്കെതിരെ, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകൾക്കെതിരെ ക്രിയേറ്റ് ചെയ്യാൻ ചാവിയുടെ ടീം ബുദ്ധിമുട്ടുന്നത് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിനിടയിൽ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ്, നല്ല രീതിയിൽ പ്രസ് റെസിസ്റ്റൻസും കാര്യങ്ങളും കാഴ്ചവെച്ചതുകൊണ്ട് അദ്ദേഹം ഒരു ടേണൊക്കെ എടുത്തിട്ട് ഗുണ്ടോനെ ഹാഫ് സ്പേസിൽ നിൽക്കുന്നുണ്ടായിരുന്ന, റൈറ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഗുണ്ടോ പിക്ക് ചെയ്യുന്നു. ഗുണ്ടോ പിന്നെ ഫെലിക്സിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഫെലിക്സിൻ്റെ അറ്റംപ്റ്റ് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഒരു ഒരു പിന്നെ ഒരു ഓപ്പണിംഗ് ബാസോണ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിനിടയിൽ സെൽറ്റ വിഗോ ആണെങ്കിൽ അവർ ഓരോ കൗണ്ടറിലും നല്ല രീതിയിൽ ത്രെട്ടം ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നത്. ബാസോണ ശരിക്കും ഡിസോർഗനൈസ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ഡിഫെൻസിൽ ഹോളുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റ്യൻസൻ കുറച്ച് ഷെയ്ക്കി ആയിരുന്നു എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ക്രിസ്റ്റ്യൻസിന് തുടക്കത്തിൽ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ കുറച്ച് കോഷ്യസ് ആയിട്ട് കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഈ സെൽറ്റ വിഗോയുടെ മറ്റൊരു കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ അവർ ഓൾമോസ്റ്റ് മറ്റൊരു ഗോൾ അടിച്ചെന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. അത് ലാർസൻ്റെ ഒരു ഹെഡർ നല്ല രീതിയിൽ ടേസ്റ്റേക്കൻ സേവ് ചെയ്യണം, അവിടെ ടേസ്റ്റേക്കൻ രക്ഷകനാകുന്നത്. അങ്ങനെ ആ ബോൾ ബോക്സിൽ തന്നെ കിടക്കുകയാണ്, അത് ബാംബെയിലേക്കാണ് എത്തുന്നത്. ബാംബെയുടെ ഷോട്ട് പക്ഷെ അവിടെ ബ്രേവായിട്ട് തടുക്കുന്നത് റോമിയോ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടത്. മാത്രമല്ല റോമിയോ അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു, റോമിയോ ബ്ലോക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ആ ഒരു കളിയിൽ നമ്മൾ സെൽറ്റയുടെ സെക്കൻഡ് ഗോളാണ് പ്രതീക്ഷിക്കുന്നത്, ബാസോണയുടെ ഒരു റെസ്പോൺസിന് പകരം. ആ രീതിയിലായിരുന്നു മത്സരം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എന്തായാലും ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. ചാവിയെ സംബന്ധിച്ചോളം പ്രശ്നമുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സിസ്റ്റം ചേഞ്ച് കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു ബ്ലോ ബാസോണയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഫ്രാങ്കി ഡിയോങ്ങിന് ഇഞ്ചുറി പറ്റിയിട്ട് ഗാവിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാവി ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രാങ്കി ഡിയോങ്ങും റോമയും ഗുണ്ടോ ആയിരുന്നു മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫെറാൻ ടോറസ് റൈറ്റിൽ, ലെഫ്റ്റിൽ ഈ ഫെലിക്സാരും ഫോൾസ് വിങ്ങറായിട്ടും ലെവൻഡോസ്കി, ഇതായിരുന്നു അവരുടെ ഒരു രീതി ഉണ്ടായിരുന്നത്. അങ്ങനെ ഫെലിക്സും ലെവയും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്ന് കളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ തുടക്കം മുതൽ ലെവൻഡോസ്കി വളരെ ഐസൊലേറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിലേക്ക് പിന്നെ ബോൾ എത്തുന്ന സാഹചര്യത്തിൽ തന്നെ ഒരുപാട് സെൽറ്റ പ്ലേയേഴ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും ബാഴ്സലോണയുടെ പ്ലേയേഴ്സ് അദ്ദേഹത്തിൻ്റെ പ്രോക്സിമിറ്റിയിൽ ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അതിനർത്ഥം സെൽറ്റയുടെ പ്ലാൻ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ആകുന്നുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ ഈ ഗാവി വരുന്നു, മാത്രമല്ല ഈ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ അലോൺസോയെയും റോമിയെയും പിൻവലിക്കാനുള്ള ഒരു തീരുമാനമാണ് ചാവി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് അറുഹോ. അറുഹോ തിരിച്ചു വന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ബാസിലോണയ്ക്ക്. അതുപോലെ തന്നെ ലമീൻ യമാലിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ലമീൻ യമാൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, ഫെറാൻ ടോറസ് ലെഫ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യം. മാത്രമല്ല ത്രീ അറ്റ് ദ ബാക്ക് സിസ്റ്റമാണ് അദ്ദേഹം അടുത്ത 15 മിനിറ്റിൽ കളിക്കാനൊരു തീരുമാനം എടുത്തത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ കൂണ്ടെ ആരും ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്നു, ക്രിസ്റ്റ്യൻസൻ സെൻറ്ററിൽ, പിന്നെ അറുഹോ ആരും RCB ആയിട്ട്, പിന്നെ കൺസേലോ ആര് മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഫെറാൻ ടോറസ് വൈഡായിട്ട് ലെവൻഡോസ്കിയുടെ കൂടെ ഫെലിക്സ് കളിക്കുന്ന ഒരു പരിപാടി. ലമീൻ യമാൽ റൈറ്റ് സൈഡിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ. ഗാവി ആ ഒരു പിന്നെ LCM ആയിട്ട് കളിക്കുന്നു. ഗുണ്ടോ ആണ് ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ റോള് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കൺസേലോ ഞാൻ പറഞ്ഞ പോലെ മിഡ്ഫീൽഡ് ഡ്രിഫ്റ്റ് ചെയ്യുന്നു, മാത്രമല്ല അദ്ദേഹം ഓൾ ഓവർ ദ പ്ലേസ് ആയിരുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞ സംഭവമാണ്. ഡിഫൻസീവലി ഭയങ്കര ഷേക്കി ആയിരുന്നു കൺസേലോ എന്നുള്ളത് എടുത്തു പറഞ്ഞ സംഭവമാണ്. പക്ഷേ അദ്ദേഹം അറ്റാക്കിങ്ങിൽ ബാസോണക്ക് കാര്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് മേക്കറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 15 മിനിറ്റിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഈ സിസ്റ്റമൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി, പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ബാസോണ സംബന്ധിച്ചോളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ സെൽറ്റയ്ക്ക് ആണെങ്കിൽ അവരുടെ അതേ പ്ലാനിൽ തന്നെ അവിടെ തുടരുകയാണ്, ആ ഒരു സെയിം പിന്നെ സ്ട്രാറ്റജി. അതിൽ ആസ്പാസ് കാര്യമായിട്ട് കൗണ്ടർ അറ്റാക്കിങ് സിനാരിയോയിൽ ത്രെട്ടൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ തന്നെ ബാസോണയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ മറ്റൊരു കൗണ്ടർ അറ്റാക്ക് കൂടി സെൽറ്റ വിഗോ നടത്തുകയാണ്. പക്ഷേ ലാർസൻ്റെ അറ്റംപ്റ്റ് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നു, ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം കണ്ടു. പിന്നെ മിങ്കേസയുടെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റൈറ്റ് വിങ് ബാക്കായിട്ട് കളിക്കുകയാണ് മിങ്കേസ, അവർ നാച്ചുറൽ സെൻറ്റർ ബാക്കാണ്, പക്ഷേ അപ്പോൾ റൈറ്റ് വിങ് ബാക്കൊക്കെ ആയിട്ടാണ് കളിക്കുന്നത്. ഇതിനിടയിൽ ബാസോണ സംബന്ധിച്ചോളം അരുഹയുടെ ഒരു ലോങ് റേഞ്ചർ അറ്റംപ്റ്റ്, അതാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അത് ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നതാണ് വെച്ചാൽ ഈ ബാൽഡയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു തീരുമാനം ചാവി എടുക്കുകയാണ്. ക്രിസ്ത്യൻസിനെ പിൻവലിച്ചു. അപ്പോൾ വീണ്ടും ആ ഒരു ഫോർ അറ്റ് ദ ബാക്ക് സിസ്റ്റത്തിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ പിന്നെ കുണ്ടയും അരോഹോയും ആണ് ആ ഒരു ഡിഫൻസിൽ കളിക്കുന്നത്. കൺസേലോ ഒരു റൈറ്റ് ബാക്ക് ആണെന്നുള്ളതാണ് വെപ്പ്, പക്ഷേ അദ്ദേഹം കൂടുതലും ഒരു മിഡ്ഫീൽഡറായിട്ടും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ഒക്കെയാണ് മത്സരത്തിലുടനീളം കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ സെൽറ്റയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്ന്, അവർ പാസ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൽ അത് ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ആ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് ബാസോണയുടെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത്
ഭീകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, ഈക്വലൈസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഗുണ്ടോ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുണ്ടായിരുന്ന ഫെറാൻ ടോറസിനെ പിക്ക് ചെയ്യാണ് ബോക്സിൽ. ഫെറാൻ ടോറസിന് അംശം വൺ ഓൺ വൺ വിത്ത് കീപ്പറാണ്. അദ്ദേഹം അത് ഗോൾ സ്കോർ ചെയ്യണം അവിടെ. അത് ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന ഒരു സാഹചര്യം കണ്ടു. അവിടെ സ്കോർ ചെയ്യേണ്ട തരത്തിലൊരു ചാൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിയുന്നു. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ലാർസൻ ബാംബ കോംബോയിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി അവർ ക്രിയേറ്റ് ചെയ്യാണ്. ബാംബയുടെ ഷോട്ട് ടേസ്റ്റെഗൻ സേവ് ചെയ്യാണ്. അപ്പോൾ ടേസ്റ്റെഗൻ എത്ര മത്സരങ്ങളിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ട് പോകുന്നുള്ളത് നമ്മൾ ഓരോ ബാഴ്സലോണയുടെ റിവ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ കിഡിലനായിട്ടുള്ള സേവ് നടത്തുകയാണ്. സേവ് ആഫ്റ്റർ സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ബാഴ്സലോണയെ മത്സരത്തിൽ പിടിച്ചു നിർത്തിയതിൻ്റെ ഒരു കാരണം ടെസ്റ്റെഗൻ തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ സെൽറ്റ വിഗോയുടെ പ്ലേയേഴ്സിന് കുറേ കൂടി ബെറ്റർ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് വേറെ സംഭവം. പിന്നെ രണ്ടാമത്തെ ഗോൾ സെൽറ്റ വിഗോ അടിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാലിൻ്റെ ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. പക്ഷേ മിങ്കേസയെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹത്തിന് ഒരു ക്രോസ് ബോക്സിൽ കൊടുക്കാനും സാധിക്കില്ല. മിങ്കേസ അവിടെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു, ഒരു ബോൾ വിൻബാക്ക് ചെയ്യുന്നു. ഇത് ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തും ആണ് സംഭവിക്കുന്നത്. പക്ഷേ ബാംബ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഫെൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ബാംബയ്ക്ക് ബോൾ കൊടുക്കുന്നു. അങ്ങനെ ബാംബ അത് വളരെ കമ്പോസറോട് കൂടിയിട്ട് ഡിഫെൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന മിഡ്ഫീൽഡറായിട്ടുള്ള ബെൽട്രാനിക്ക് പാസ് കൊടുക്കുകയാണ്. ബെൽട്രാൻ തിരിച്ച് ബാംബയ്ക്ക് കൊടുക്കുകയാണ്. നീറ്റായിട്ടുള്ള പാസിംഗ് മൂവ്. അതിനുശേഷം ബാംബ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അത്തരത്തിൽ ബാംബ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന പല സാഹചര്യങ്ങളും നമ്മൾ ഈ മത്സരത്തിൽ കാണുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആസ്പാസിനെ പിക്ക് ചെയ്യാണ്. ആസ്പാസ് ഞാൻ പറഞ്ഞല്ലോ അറ്റാക്കിങ്ങിലെ കുന്തമുനയാണ്. അവരുടെ ക്രിയേറ്റർ ഇൻ ചീഫാണ്. ഒപ്പം ഗോൾ സ്കോർ കൂടിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം എന്നിട്ട് ആ ബോൾ റിസീവ് ചെയ്യുന്നു. പിന്നെ ഈ ലാർസിന് പകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഡുവിക്കാസിലേക്ക് മനോഹരമായിട്ടുള്ള ഒരു പാസ് കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ പാസ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബാഴ്സലോണയെ സംബന്ധിച്ചോളം അവർക്ക് ഡിഫെൻസിൽ ഇഷ്ടം പോലെ ഗ്യാപ്പുണ്ട്. മാത്രമല്ല കൺസീലൊക്കെ ജോഗ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അരൂഹോ ഈ ഡുവിക്കാസിൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡുവിക്കാസ് ആ ബോൾ റിസീവ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം ഷോട്ട് തിരിക്കുന്ന സാഹചര്യമാണ് കണ്ടത്. നല്ല ഒരു അറ്റംപ്റ്റാണ്, നല്ലൊരു ഗോളാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ സെൽറ്റ വിഗോ ഡിസേർവിങ്ങിലി 2 goals അപ്പാകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ ബാഴ്സലോണ ഫാൻസും വിചാരിക്കുന്നത് ഇത് ഒരു മോശം ദിവസമാണ്, പരാജയപ്പെടുന്നതൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ഈ ഗോൾ വരുന്നതിന് മുമ്പേ തന്നെ ബാഴ്സലോണ മറ്റൊരു ചേഞ്ച് കൂടി വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഫെറാൻ ടോറസിനെ പിൻവലിച്ചുകൊണ്ട് റഫീനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല ഫെറാൻ ടോറസ് എന്നുള്ളതാണ്. റൈറ്റ് വിങ്ങിലും കളിച്ചു നോക്കി, ലെഫ്റ്റ് സൈഡിലും കളിച്ചു നോക്കി, ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയും അദ്ദേഹം കളഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫീനി അനുസരിച്ചോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ എന്തായാലും സെൽറ്റ വിഗോ ഈ പിന്നെ ഗോൾ വീണ ഉടനെ തന്നെ ആസ്പാസിനെ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തു. ആസ്പാസ് ടയർഡായിരുന്നു, അതുപോലെ തന്നെ ഈവൻ ബാംബയും ടയർഡായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തുടക്കം മുതൽ അപ്പ് ആൻഡ് ഡൗൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യണം, അറ്റാക്കിൽ പോകണം. ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യണം, കൗണ്ടർ അറ്റാക്കിൽ ഹെൽപ്പ് ചെയ്യണം. ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ടയർനെസ് ക്രീപ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ്പാസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടാലിസ്മാനിക് ഫിഗർ കൂടുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ പിൻവലിച്ചു. പക്ഷേ ആ ഒരു പിന്നെ ലെവൻഡോസ്കിയുടെ ഗോൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഗോൾ ബാഴ്സലോണ അടക്കുന്നതിൽ ഈ ബാംബ അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പണി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരികയോ അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പിന്നെ ആ ഒരു ഫെലിക്സിൻ്റെ ഒക്കെ സ്പേസ് ക്ലോസ് ഡൗൺ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ആ ഒരു സാഹചര്യത്തിൽ നടത്താൻ സാധിച്ചില്ല. ഫെലിക്സിന് ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസിൽ കുറച്ച് സമയം കിട്ടി. അത് ശരിക്കും ഫെലിക്സ് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. ഫെലിക്സ് ആ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസിൽ അദ്ദേഹം നിൽക്കുന്നു, അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു പാസ്സാണ് നമ്മൾ കാണുന്നത്. വാട്ട് എ ചിപ്പ്! അതായത് ഇങ്ങനെ പിന്നെ ലെവൻഡോസ്കി ഇങ്ങനെ ഉയർത്തി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ പിന്നെ ഡിഫൻഡേഴ്സിന് മുകളിലൂടെ. ലെവൻഡോസ്കിയുടെ റണ്ണും മികച്ച തന്നെയാണ്. ലെവൻഡോസ്കി എന്നോളം പിന്നെ ആ ഒരു ഫിനിഷ് എന്ന് പറഞ്ഞാൽ അത് ഈവൻ ബെറ്റർ ആണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഫിനിഷാണ്, നമ്മൾ കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറാണ് ലെവൻഡോസ്കി, അതുകൊണ്ട് അദ്ദേഹം അത് വളരെ ഈസി ലുക്കിംഗ് ആക്കി. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. എന്തായാലും അദ്ദേഹം പിന്നെ ഗോൾ കീപ്പറുടെ മുകളിലൂടെ അത് ഇങ്ങനെ എന്താ പറയുക, കോരിയെടുത്തിട്ടാണ് കാലുകൊണ്ട് അത് ബാറിൽ തട്ടുന്നു, ഗോളായി മാറുന്നു. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അസിസ്റ്റാണ് അവിടെ ഫെലിക്സിൻ്റെ ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളത്. ഫാൻറ്റാസ്റ്റിക് സാധനം. അങ്ങനെ ബാഴ്സലോണ ഒന്നും മടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്രൗഡിനെയും അങ്ങോട്ട് എനർജൈസ് ചെയ്യുന്നു. ഈ പ്ലേയേഴ്സിനെയും കാര്യമായിട്ട് തന്നെ ഒരു വല്ലാത്തൊരു എനർജി അവർ കൊടുക്കുകയാണ്. സെൽറ്റാബിക്കസ് സംബന്ധിച്ചോളം അവരൊന്ന് പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ ഈ ബാഴ്സലോണയുടെ കീഴിലുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ടും അവർക്ക് അറിയുന്ന തന്നെയാണ്. ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ്, നമുക്കറിയുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും പിന്നെ അവിടെ നിന്ന് അധികം സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. 85th minute ബാഴ്സലോണ രണ്ടാമത്തെ ഗോളും അടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. സെൽറ്റ വിഗോയെ സംബന്ധിച്ചോളം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ നല്ല പണിയും ഈ മത്സരത്തിൽ 80th minute വരെ അവരുടെ ഗെയിം പ്ലാൻ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തി കളയുകയാണ് ബാഴ്സലോണയുടെ ഫ്ലെയർ ഫുട്ബോളേഴ്സ് എന്നുള്ളതാണ്. അങ്ങനെ ആ രണ്ടാമത്തെ ഗോളിൽ റഫീനിയയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ വളരെ വലുതന്നെയാണ്, വളരെ വലുതാണ്. കൺസേലയുടെ അസിസ്റ്റിനെ കുറിച്ച് തന്നെയായിരിക്കും ആളുകൾ സംസാരിക്കുക. പക്ഷേ റഫീനിയ
അടിപൊളിയായിട്ട് കളിച്ചില്ല. മാത്രമല്ല റഫീനിയയും ലമീനമാലും ആ ഒരു റൈറ്റ് വിങ്ങിൽ കളിക്കുകയാണ് സെൽറ്റാ വിഗോ സംബന്ധിച്ചോളം. അവരെ എല്ലാവരും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, ലമീനമാല് നല്ല രീതിയിൽ വിട്ട് പിന്നെ ഹോൾഡ് ചെയ്യുന്നു, റഫീനെ കുറച്ചുകൂടെ ഇൻസൈഡായിട്ട് കളിക്കുന്നു. അങ്ങനെ ഈ കൺസേലോയെ കാര്യമായിട്ട് ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇയാൾ എവിടെയാണെന്നുള്ളത്. കാരണം ഈ പല റണ്ണുകളാണ് കൺസേലോ നടത്തുന്നത്. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹത്തെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഓൾറെഡി ലമീനമാല അവിടെ ഉണ്ട്, റഫീനി അവിടെ ഉണ്ട്. കംപ്ലീറ്റ്ലി സെൽറ്റ സംബന്ധിച്ചോളം ഒരു ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കായി പോയി. അപ്പോൾ അങ്ങനെ റഫീനി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് കൺസേലോ നല്ലൊരു റണ്ണ് ഒരു ഒരു സ്പേസിൽ നടത്തിയിട്ടുണ്ട്, ബോക്സിലേക്ക് നടത്തിയിട്ടുള്ള റണ്ണ്, അത് പിക്കിയാണ് റഫീനി. ബ്യൂട്ടിഫുൾ പാസ്. പിന്നെ കൺസേലോ സംബന്ധിച്ചോളം അവിടെ കമ്പോഷറാണ് അദ്ദേഹത്തിന് പറഞ്ഞ്. അപ്പോൾ അതിൽ തന്നെ രണ്ട് പാസ്സാണ് പ്ലേയേഴ്സ്, ഫെലിക്സ് അടക്കം ആ ഒരു പിന്നെ ലൈനിൻ്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ നമ്മുടെ ലെവൻഡോസ്കി ഓൾറെഡി രണ്ട് പ്ലേസ് അങ്ങോട്ടേക്ക് നീങ്ങിയില്ല, ഇനി എനിക്ക് അങ്ങോട്ട് നീങ്ങേണ്ട കാര്യമില്ല. ആള് ആ ഒരു സിക്സ് യാർഡിന് പുറത്തുകിടെ നിൽക്കുകയാണ് ആ ഒരു കട്ടാക്കിന് വേണ്ടിയിട്ട്. കൺസേലോ അത് കണ്ടു, കൺസേലോ അത് കട്ട്ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലെവൻഡോസ്കി സംബന്ധിച്ചോളം അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറാണ്, അദ്ദേഹം അത് ഫിനിഷ് ചെയ്യാണ് 2-2. അപ്പോൾ അങ്ങനെ ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള റെസ്പോൺസ് 80 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാസ്മയുടെ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. പിന്നെ അവിടുന്ന് 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് ബാസ്മണ വിന്നിംഗ് ഗോൾ അടിക്കുന്നത്. അതിൽ ഗാവി എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഇൻഫ്ലുവൻസ് ആബ്സൊല്യൂട്ട്ലി മെൻ്റലാണ്. വാട്ട് എ പ്ലെയർ. അതായത് അദ്ദേഹത്തെ ഈ ഫോൾസ് വിങ്ങറൊക്കെ ആക്കിയിട്ട് പല മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബെസ്റ്റ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു ചാവി റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടീമിൽ ആവശ്യമുള്ള രീതിയിൽ അദ്ദേഹം ആ ഒരു റോളും ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അധികം ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു നാച്ചുറൽ മിഡ്ഫീൽഡറാണ്, അത് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ അഗ്രഷൻ ഉണ്ട്. ഈ മത്സരത്തിലും യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം, അത് ഒരു റുട്ടീനായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ആ ഒരു അഗ്രഷൻ തുടരുന്നുണ്ടായിരുന്നു, ആ ഒരു ടെനാസിറ്റി കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഗോൾ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് വിഷനും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റിയും ഒക്കെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ തന്നെ കൺസേലോ ആ ഒരു ഡീപ്പ് ഏരിയയിൽ നിന്ന് ബോളുമായിട്ട് മുമ്പോട്ട് പോകുകയാണ്. അതിനുശേഷം അദ്ദേഹം അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണ്, ലെഫ്റ്റ് വിങ്ങിലേക്ക് കൊടുക്കുകയാണ്. അവിടെ ബാലിൻ്റെയും ഗാവിയൊക്കെ ഉണ്ട്. അങ്ങനെ ആ ബോൾ ഗാവിയിലേക്ക് എത്തുകയാണ്. ഈ കൺസേലോ ആ റണ്ണിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇടക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടോ ഈ ഗാവി ഇത്തരത്തിലുള്ള ആ ഒരു ബോൾ ആ ബോക്സിലേക്ക് കൊടുക്കുമ്പോൾ കൺസേലോയുടെ ആ ഒരു ബോക്സിലേക്ക് നടത്തിയുള്ള റണ്ണ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു മൂവ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു മൂവ്മെൻറ്റ് നടന്നില്ലെങ്കിൽ ആ ഗോൾ വരില്ല എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ വൺസ് അഗെയിൻ ഈ കൺസേലോയെ ട്രാക്ക് ചെയ്യാൻ സെൽറ്റാ വിഗോയുടെ താരങ്ങൾക്ക് സാധിക്കില്ല. കാരണം കൺസേലോ എവിടെയാണ് കളിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് മനോഹരമായിട്ടുള്ള ആ ഒരു ഗാവിയുടെ ബോൾ കൺസേലോ അത് ഫിനിഷ് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ഗോൾ. അങ്ങനെ ബാസോണ കംബാക്ക് പൂർത്തിയാക്കുകയാണ്. ഗ്രേറ്റ് ഗ്രേറ്റ് കംബാക്ക്. പക്ഷെ എന്താണ്, ഞാൻ പറഞ്ഞല്ലോ മത്സരത്തിൽ തുടക്കം മുതൽ പ്രശ്നങ്ങളുണ്ട്. ഈ കൺസേലോ സംബന്ധിച്ചോളം കൺസേലോ ഗോയിങ് ഫോർവേഡ് ആബ്സൊല്യൂട്ട്ലി ബ്രില്യൻ്റ് ആണ്. അത് പണ്ടും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അഗെയിൻ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഡിഫെൻഡിങ് ആണ്. അപ്പോൾ ഒരു ബാസോണ ലൈനപ്പിൽ അലോൺസോയും കൺസേലയും ഒരുമിച്ച് കളിച്ചു കഴിഞ്ഞാൽ അത് ഒപ്പോസിറ്റ് ടീമിനെ സംബന്ധിച്ചോളം അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കുറേ കൂടി എലീറ്റ് ആയിട്ടുള്ള ടീമുകൾക്കെതിരെ ഈ ഒരു പിന്നെ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ, ഈവൻ അലയാന്ത്രോ ബാൽഡി ആണെങ്കിൽ പോലും, അലയാന്ത്രോ ബാൽഡിക്കും ഡിഫെൻസീവ്ലി അദ്ദേഹത്തിന് ഒരുപാട് സ്പേസ് ഈറ്റപ്പ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. കാരണം അദ്ദേഹത്തിന് അത്ലറ്റിസം ഒക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷേ അദ്ദേഹത്തിന് ഡിഫെൻഡിങ്ങിലും ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, ബാസോണോളം ഈ കൺസേലയും ബാൽഡയോ അല്ലെങ്കിൽ കൺസേലയോ അലൻസിയോ ഒക്കെ ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ വൾണറബിലിറ്റി പുറകിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈവൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പണി കൂടുതലാക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും അവർ തുടരെ തുടരെ 2-5-0 എന്നുള്ള വിജയങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ റിലേറ്റീവ്ലി ഈസിയർ ഒപ്പോണൻസുകൾക്കെതിരെയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇനി ബെറ്റർ ടീമുകൾക്കെതിരെ എങ്ങനെയായിരിക്കും ഈ ചാവിയുടെ ടീം റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. ഒരു കാര്യം, ലെവൻഡോസ്കി ബാക്ക് ടു ഫോം, അതിനുള്ള പ്രധാന കാരണം അതിൻ്റെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ പ്ലേയേഴ്സിന്. മാത്രമല്ല ലെവൻഡോസ്കിയുടെ ഇമ്പോർട്ടൻസ്, പ്രഷർ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ രണ്ട് ഗോളുകളും ഈ ഒരു മത്സരത്തിൽ ആദ്യം അടിച്ചത്. എളുപ്പമുള്ള സിനാരിയോ പോലും അല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ ഒരു ഫോമിലേക്ക് വരുന്നത് ബാസോണോളം നല്ലൊരു കാര്യമാണ്. ഗാവി നല്ല രീതിയിൽ ആ ഒരു മിഡ്ഫീൽഡ് പ്രകടനം കാഴ്ചവെക്കുകയാണ്. ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ആബ്സെൻസ് അതൊരു പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണെന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ച് നാൾ പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യം വരും, അതൊരു മേജർ ബ്ലോ ആണ്. പക്ഷേ പെഡ്രി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലോ ബ്ലോക്കുകൾക്കെതിരെയൊക്കെ ഈ പെഡ്രിയുടെയൊക്കെ ഇൻഫ്ലുവൻസ് സാന്നിധ്യം കാര്യമായിട്ട് ഈ ടീമിന് ഗുണം ചെയ്യും. കാരണം എന്താണ്, ഈ ലോ ബ്ലോക്കുകളൊക്കെ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുക കൂടുതൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് വിഡ്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്വിക്ക് ആയിട്ടുള്ള പാസിങ്ങൾ വേണം, വൺ ടച്ച് മൂവുകൾ വേണം, അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള വിഷൻ വേണം. അപ്പോൾ അതൊക്കെ ഈ പിന്നെ മിഡ്ഫീൽഡിൽ നിന്നുള്ള ക്രിയേറ്റിവിറ്റി കൂടുതൽ വേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ പെഡ്രി അത് കൂടുതൽ കൊടുക്കും. ഗുണ്ടോ വൺസ് അഗെയിൻ നല്ല രീതിയിൽ തന്നെ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹം ആ ഒരു സിക്സ് ആയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഹാഫിൽ പല സമയത്തും കളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട്, സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഗുണ്ടോയൊക്കെ ടീമിലുണ്ടാകുന്നതിൻ്റെ ഒരു ഗുണതാണ്, മൾട്ടിപ്പിൾ റോൾസ് കൈകാര്യം ചെയ്യാൻ പറ്റും മിഡ്ഫീൽഡിലൊക്കെ അദ്ദേഹത്തിന് എന്നുള്ളതാണ്. എന്തായാലും ലമീനിയമാലിനൊരു ഒരു കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ റഫീനിയ വൺസ് അഗെയിൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ജോ ഫെലിക്സ് ആ ഒരു എക്സ്ക്വിസിറ്റ് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോസിറ്റീവ്സ് തന്നെയാണ്. അപ്പോൾ അതാണ് ഒരിക്കലും കമ്പാക്കാണ്, ആരാധകരെ സംബന്ധിച്ചോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്പാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.